പലരും അത് വായിച്ചു കാണുന്ന വിചാരിക്കുന്നു. എങ്കിൽ തന്നെയും ചില നാഴികക്കല്ലുകൾ പോലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോർജ് കുട്ടിയായ കാലത്ത് തടാകം ആശുപത്രിയിൽ പോകുമായിരുന്നു. പക്ഷെ പക്കറ്റാം വാഷയും അമ്മയൊക്കെ കാണാനാണ് ശമീകരിച്ചും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്മായക്കാരനായിട്ട് പരിചയം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 10-70 കൊല്ലത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം ഉയർന്നുയർന്ന് ഇത്തുന്ന രേഖയെത്തുമ്പോഴും എന്നെ ഒരു അനിയനെ പോലെ അത് വിചാരിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. എന്റെ ഒരു പുസ്തകം, ഞങ്ങൾ വിശ്വസിക്കുന്ന പുസ്തകം സെറാംപൂറിൽ ഞാൻ എഴുതിയ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അദ്ദേഹം അവിടെ പ്രൊഫസറാണ്. എത്യോപ്യ സെമിനാരി പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ആതിഥേയത്വം സ്വീകരിക്കുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓർത്തോ സെമിനാരിയിൽ അത് ഡീൻ ഓഫ് ഫാക്കൽറ്റി ആയിരുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ ഞാൻ ഒരുമിച്ച് ജീവിച്ച് കണ്ടു. അദ്ദേഹത്തുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത, വിവാഹത്തിൽ ഞാൻ ബെസ്റ്റ് മാനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ നമ്മുടെ ഇന്റിമസിയെക്കുറിച്ച് പുകഴ്ത്തുവാൻ എനിക്ക് പ്രയാസമാണ്. എന്തു പറഞ്ഞാലും പുകഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആത്മാർത്ഥമായി സഭയെ സ്നേഹിച്ച ഒരു വൈദികനാണ്. ഈ സഭയ്ക്ക് അദ്ദേഹം സമ്പാദിച്ച നേട്ടങ്ങൾ അതുല്യമാണ്. 3 പ്രാവശ്യം വിയന്നയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി. പ്രോ ഓറിയന്റ് കൺസൾട്ടേഷനാണ്. കത്തോലിക്കരും ഓറിയന്റൽ സഭയിലുള്ള പണ്ഡിതന്മാരുടെ മീറ്റിംഗാണ്. ഗുരുസ്മിനിയും അന്ന് അവിടെയുണ്ട്. ഗുരുസ്മിനി പറയും, ശമീകരിച്ചില്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. കാരണം അവിടെ റോമൻ കത്തോലിക്കരുടെ പാണ്ഡിതന്മാരാണ് വന്നിരിക്കുന്നത്. കൽക്കത്തൂരിൽ സുനീസ് അത്രയും പാണ്ഡിത്യമുള്ള ശമീകരിച്ചില്ല വേറെ എനിക്കറിയത്തില്ല. റിസർച്ച് നടത്തി അതിന്റെ ആരം കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതിന്റെ ഒറിജിനൽ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ റോമൻ കത്തോലിക്ക പണ്ഡിതന്മാരെ എല്ലാം തോറ്റു തൊപ്പിയിടിച്ചത് ശമീകരിച്ചാണ്. ഒരു ഡോക്യുമെന്റ് അവിടെ നിന്ന് ഇറക്കി, അതിൽ പ്രത്യേകം പറഞ്ഞു ഈ ഡെഫിനിഷനും മറ്റുമൊക്കെ പറയുന്നത് അത് ലിമിറ്റഡാണ്, വാക്കുകൾ ലിമിറ്റഡാണ്. ഏകസ്വഭാവവാദം ഇരുസ്വഭാവമൊക്കെയും അർത്ഥമില്ലാത്ത വാക്കുകളാണ്. അതിനേക്കാൾ ഡീപ്പറായ കാര്യങ്ങൾ തിയോളജിയിലുണ്ട്. തിയോളജി കനോട്ട് എക്സ്പ്രസ് ഇൻ വേർഡ്സ്. അത് വേർഡ്സിന്റെ ഇന്നാഡിക്വസി ആ തിയോളജി വെച്ച് ശരിക്കും മനസ്സിലാക്കുവാൻ അച്ഛൻ സഹായിച്ചു. അതുകൊണ്ട് അവിടെ വന്ന വലിയ ചരിത്ര പണ്ഡിതന്മാരെ തോൽപ്പിക്കുന്നതുകൊണ്ട് പാണ്ഡിത്യം കൽക്കത്തൂരിൽ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് ആ പുസ്തകം ഇപ്പോഴും അന്തർദേശീയമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം സെമിനാരികളിലൊക്കെയും പഠിപ്പിക്കുകയാണ്. നമ്മുടെ സെമിനാരിയിൽ അതൊരു ടെക്സ്റ്റാണ്. കൽക്കത്തൂരിനെ ഡിവൈഡ് ചെയ്യുന്നോ ഇല്ലയോ, അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന്റെ ദർശനത്തിൽ പൊളിറ്റിക്സ് ഒത്തിരി എക്കണോമിക് കൗൺസിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം, ഇപ്പം 10 ദിവസം പരമാധികാരം എടുക്കാം, തിയോളജിക്കലായിട്ട് അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. യേശുവിശിയാക്കല്ലാതെ പരമാധികാരം ആക്കേണ്ടതുണ്ടോ? ഈ തിയോളജിയൻസും എല്ലാം അപ്പസ്തോലിക എല്ലാം ബോഡിയിലല്ലേ? ബോഡിയിൽ പരമാധികാരമുണ്ടോ? തലയിലല്ലേ പരമാധികാരം? യേശുവിന് മാത്രമേ പരമാധികാരമുള്ളൂ, ഒരു അപ്പസ്തോലിക പരമാധികാരമില്ല. അങ്ങനെ തിയോളജിക്കൽ ഡെപ്ത് ചിലരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓർത്തഡോക്സ് പാത്രീസ് റിലേഷൻ തന്നെ പറഞ്ഞു, അദ്ദേഹം ഒന്നാം തരം പാത്രീസുകാരനായിരുന്നു. പഠിച്ച് പഠിച്ച് സ്വന്തമായി ഇന്റലക്ച്വൽ കൺവെൻഷൻ കൊണ്ട് ഓർത്തഡോക്സ് വന്ന ആളാണ്. അത് സുറിയാനി പണ്ഡിതനായിരുന്നു, സുറിയാനി പ്രൊഫസറായിരുന്നു. മഞ്ഞനിക്കപ്പോൾ സുറിയാനി പഠിപ്പിക്കുമായിരുന്നു. ആ സുറിയാനി പണ്ഡിതനായ വിഷയം വിവരിച്ചൻ ഓർത്തഡോക്സ് ഒന്നും പ്രതീക്ഷിച്ചല്ല, കൺവിക്ഷൻ. അദ്ദേഹം നോക്കിയപ്പോൾ ശരിയായ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടാകണം. ഇതൊരു പുസ്തകത്തിൽ ടൈറ്റിൽ തന്നെ അതാണ്. ഇന്ത്യയിലെ സഭ ദേശീയമായിരിക്കണം, വിദേശ ആധിപത്യത്തിന്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ അതിന്റെ ആധിപത്യം വേണം എന്നൊക്കെ ആഴമായിട്ട് ചിന്തിച്ച് സമ്മതിച്ചെത്തുന്നതാണ്. കൂടുതലുപോലെയാണ് വടക്കു നേരം മിക്കവരും അതുപോലെയാണ്. എല്ലാം നേരത്തെ വലിയ പാർട്ടീസിന്റെ വീരവാദക്കാരായിരുന്നു. ഒടുവിൽ അവർ മനസ്സിലാക്കി സഭയെന്ന് പറയുന്നത് ദേശീയമാണ്. അന്തർദേശീയ ഹെഡെന്ന് പറഞ്ഞ ദേശീയം ഉള്ള വാസ്തവത്തിൽ കിഴക്കൻ സഭകൾക്കെല്ലാം ദേശീയ ഓട്ടോണമി അല്ലാതെ അന്തർദേശീയ ഹെഡില്ല. എക്കുമിക്ക് പാർട്ടീസ് ഒരാളുണ്ട്, അത് ഓരോരുത്തരും ഭരണമില്ല. ദേശീയ സിനഡുകളാണ് ഭരിക്കുന്നത്. എക്കുമിൽ പാർട്ടീസ് ടൈറ്റിലാണ്. ഈ യാക്കോബ് തൃതീയന് ആ ടൈറ്റിൽ ഉണ്ടായിരുന്നത് അല്പം മിസ്യൂസ് ചെയ്തു. അദ്ദേഹം കാതോലിക്കായി വായിച്ചതിനെ കുറിച്ച് ഇപ്പോഴത്തെ സക്കാ പാർട്ടീസിന് എതിരായിരുന്നു എന്നോട് നേരിട്ട് ഞാനോട് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി ആലോചിച്ചതുമല്ല പി എസ് വായിച്ചതൊക്കെ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു.
അപ്പോ അകത്തു നിന്നുകൊണ്ട് രണ്ടും പഠിച്ച ഒരാളാണ് വിശ്വംവിരിച്ചൻ. യാക്കോബായുടെ എക്സ്പീരിയൻസും ഓർസ എക്സ്പീരിയൻസും അദ്ദേഹം പഠിച്ചു. പഠിച്ചിട്ട് അദ്ദേഹം ശരിയായിട്ട് കൺവിക്ഷനോടുകൂടി ഓർസഭയിൽ നിൽക്കുകയും എല്ലാ സെമിനാറികളിലും അദ്ദേഹം ലെക്ചേഴ്സ് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ലെക്ചറിനെ വിളിച്ചുള്ള വിദേശ സെമിനാരികളുണ്ട്. ഹാർവേഡ് ആദ്യ സെമിനാരികൾ പോലും അദ്ദേഹത്തിന് ലെക്ചറിനെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ആദ്യ സെമിനാറിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് എന്റെ ഒരു സഹോദരൻ എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമാണ്. ഞാൻ വലിയ പണ്ഡിതൊന്നുമല്ല, പക്ഷെ എനിക്ക് ഒരു ട്രിനിറ്റി തിയോളജി ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അമേരിക്കയിൽ എം എക്ക് പഠിക്കുമ്പോൾ തൃത്വത്തെക്കുറിച്ചൊരു സ്റ്റാമ്പ് പേപ്പർ എഴുതാൻ ആവശ്യപ്പെട്ടു. എഴുതി എഴുതി ഞാൻ നിരീശ്വരനായി. നീ വില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓസ്റ്റിന്റെ ട്രിനിറ്റി അദ്ദേഹം തുടങ്ങിയതാണ്. ഒടുവിൽ എനിക്ക് ട്രിനിറ്റി കിട്ടിയപ്പോൾ ദൈവത്തെ കിട്ടി. കാരണം ദൈവം മൊണാടല്ല, ഈ മുതലാളിത്തത്തിന്റെ പിതാവ് മൊണാട് ദൈവമാണ്. സോഷ്യൽ ഗോഡാണ് ദൈവം. ഇന്നത്തെ ലോകത്തിൽ ഏകാധിപത്യം എല്ലാം എന്നത് മൊണാട് ഗോഡുള്ള വിശ്വാസമാണ്. ട്രയൂൺ ഗോഡ് ഇസ് ഗോഡ്. സിംഗുലാരിറ്റി പ്ലൂറാലിറ്റി ദൈവത്തിലുണ്ട്. ദൈവ സ്നേഹം എന്നുള്ളൊരു വാക്കിലാണ് എന്റെ ദൈവം കൂടി അടങ്ങിയിരിക്കുന്നത്. ഗോഡ് ഇസ് ലവ്, ഹി ഇസ് നോട്ട് എ മൊണാട്. സിംഗുലർ കനോട്ട് ബി ലവ്. ദ്വിത്വമാണെങ്കിലും അപൂർണമാണ്, കൊടുക്കാൻ വാങ്ങാം, പങ്കിടാൻ കിട്ടിയില്ല. സ്ത്രീയേകം ഉണ്ടെങ്കിൽ വാങ്ങാനും കൊടുക്കാനും. ഒരു കുടുംബം തന്നെ സ്ത്രീയേകമല്ലേ? അപ്പനും അമ്മയും കുഞ്ഞും മൂന്ന് പേരും മൂന്ന് ഓട്ടോണമസാണ്. പക്ഷെ അവർ ഒരു കുടുംബമാണ്, സ്നേഹത്തിലൊന്നാണ്, സ്നേഹത്തിൽ നിലവിൽ മാത്രമാണ്. ഇറ്റേണൽ ഫാദർ, ഇറ്റേണൽ സൺ, ഇറ്റേണൽ മദർ. ദാറ്റ് ഇസ് വെരി ഗോഡ്, വെരി ഗോഡ്. ട്രൈയൂൺ ഗോഡ്. മൂന്ന് ദൈവങ്ങളെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല, സ്ത്രീയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ശമൂലിച്ചനൊക്കെ ഇതിനെ പഠിപ്പിച്ചുള്ള കാര്യം കൂടെയൊക്കെയാണ്. ക്ഷമയച്ചൻ ഒരു ട്രിനിറ്റേറിയൻ തിയോളജിയായിരുന്നു, കൃഷ്ണലോക തിയോളജിയായിരുന്നു. ഇന്ത്യയുടെ മറ്റും മതങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ പുസ്തകങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് റിസർച്ച് നടത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എല്ലാ മതങ്ങളെ കുറിച്ച് അറിയാം, എനിക്ക് ഭാഷകളും അറിയാം. ഞാനത്ര ലിംഗ്വിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹത്തിന് ഫ്രഞ്ച് അറിയാം, ജർമ്മൻ അറിയാം, പല ഭാഷകൾ അറിയാം. പി എച്ച് ഡി എടുക്കുമ്പോൾ തന്നെ ജർമ്മനും ഫ്രഞ്ചും എല്ലാം എടുക്കാൻ ഒക്കെയില്ല. അതെല്ലാം അദ്ദേഹം എടുത്തിട്ട് റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തു. ഗൃഹലക്ഷ്മിയും അദ്ദേഹമായിട്ട് ഒരേ ഐഡിയ അല്ലായിരുന്നു. അതിപ്പോൾ ഗൃഹലക്ഷ്മി ലോകത്തില്ലാതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ശമയലച്ചന്റെ കുറച്ചുകൂടെ ഡീപ്പർ ട്രിനിറ്റി തിയോളജി ആയിരുന്നു. ഗൃഹലക്ഷ്മിനെ കുറച്ച് വന്ന് ശങ്കരാചാര്യന്റെ ശിഷ്യനായെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒടുവിൽ മരണസമയത്തെല്ലാം മാറി. അത് ഒരു ബില്ലൻ ടെസ്റ്റമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബുദ്ധനേക്കാളും എല്ലാ മഹാന്മാരെക്കാളും വലിയവൻ ക്രിസ്തുവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ബുദ്ധനാണ് വലിയെന്നൊക്കെ എന്നോട് തന്നെ ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു എല്ലാവരുടെയും മേധയാണെന്നും എല്ലാം ബില്ലൻ ടെസ്റ്റമെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. ഗൃഹലക്ഷ്മിയെ ഒരു ഫിലോസഫറാണ്. ശമൂലിച്ചൻ ഫിലോസഫർ തിയോളജിയനാണ്. ഫിലോസഫി ഇസ് ദ സെർവന്റ് ഓഫ് തിയോളജി. ആ ദൈവശാസ്ത്രത്തിന്റെ തിയോളജിയാണ്, എന്റെ സെർവന്റാണ് ഫിലോസഫി. അങ്ങനെയാണ് ശമൂലിച്ചൻ അത് ഉപയോഗിച്ചത്. തിയോളജിയുടെ ബേസ് ഒരിക്കലും കറിയാതെ ഫിലോസഫി ഉപയോഗിച്ചാണ് ശമൂലിച്ചൻ തിയോളജി ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിനുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും ഒബ്ലിഗേഷനും കടമ എനിക്ക് വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പല പ്രശ്നങ്ങളും കേട്ട് കഴിഞ്ഞ് കേൾക്കാൻ പോവുകയാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുമില്ല, കാരണം എനിക്ക് മറ്റൊരു പരിപാടി കൊണ്ടുപോകാനും. ഞാൻ ഇപ്പോൾ ശവടക്കൻ ഓടിപ്പോയി ചെന്ന് നാട്ടിൽ താമസിച്ചു പോയത്, ശവടക്കൻ വീട്ടിൽ പോയതേ ഉള്ളൂ. അവകേൻ റമ്പാച്ചന്റെ അപ്പൻ വെച്ചുകൊണ്ട് അതുകൊണ്ടായിരിക്കണം പ്രസിഡന്റ് പോരാതിരുന്നത്. വരുമെന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും സുഹൃത്തുക്കളെ സമ്മേളിച്ചു വേണ്ടി പ്രാർത്ഥിക്കണം, ചില റൈറ്റിങ്സ് വായിക്കണം. ഈ ഹ്യൂമനൈസേഷൻ അദ്ദേഹത്തിന്റെ ഡിമാനൈസേഷൻ അദ്ദേഹത്തെ വഴി. ഹ്യൂമനൈസേഷൻ എന്ന് വെച്ചാൽ ആദാം വീഴുന്ന മൃത്ത് നിലയിലേക്ക് പോകുന്നതാണ്. ഹ്യൂമനൈസേഷൻ ക്രിസ്തുവാ രണ്ടാം ആദാമിലേക്ക് പോകുന്നതാണ്. ഓർത്തോസ് തിയോളജി സിദേവസിന്റെ ഹ്യൂമനൈസേഷൻ ഓർത്തോസ് തിയോളജി അല്ല, അത് വെസ്റ്റേൺ തിയോളജിയാണ്. മാനവീകരണം, നമ്മൾ ദൈവീകരണം എന്ന് പറഞ്ഞാൽ മാനവീകരണം അതുകൊണ്ടാണ്. യേശു ക്രിസ്തു പൂർണ്ണദൈവം പൂർണ്ണ മനുഷ്യമായതുകൊണ്ട് യഥാർത്ഥ സാൽവേഷൻ ഇസ് ഡിമിനൈസേഷൻ. ഹ്യൂമനൈസേഷൻ അല്ല, ഹ്യൂമനൈസേഷൻ കമ്മ്യൂണിസ്റ്റുകാരും പറയും, എല്ലാവരും പറയും. തിയോളജൻ മസ്റ്റ് സ്പീക്ക് ഓഫ് ഡിമിനൈസേഷൻ. ആ ഡീപ് കൺവെൻഷൻ ചമ്മിലുണ്ടായിരുന്നു, എനിക്കുമുണ്ട്. ആ ഡിമിനൈസേഷനാണ് ക്രിസ്തുവിനെ പോലാകുന്ന പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യമാകുക, ട്രിനിറ്റേറിയനാകുക, സോഷ്യലാകുക. അവർ ട്രിനിറ്റേറിയൻ തിയോളജി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അല്പം തിയോളജി പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ്. സെറാംപൂരിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ വളരെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു കാര്യം പറഞ്ഞു നിർത്താനുള്ളത്, അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്, ഇനി വരാനത്തില്ല. ഞാൻ ഒടുവിൽ കാണാമെന്ന് ഒരു മാസം മുൻപാണ് ഒരായിരം രൂപ എടുത്തേ തന്നു ചെയ്തതിന് പാവങ്ങൾ കൊടുക്കാൻ. അവിടെ ചെയ്ത ചില സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് വലിയ ബഹുമാനമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള കടപ്പാട്
വളരെയാണ് ദൈവം അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്കൊരു വളരെ പ്രവർത്തിക്കുന്ന ആശംസിക്കുന്നു. വലിയ വലിയ പുസ്തകം വഴിയ അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച മാത്യു വലിയ അച്ഛയും മറ്റു ലേഖനം കുറിച്ച് എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. ഞാൻ കുറിച്ച പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ബാക്കിയെല്ലാം കിട്ടിക്കോളൂ. അത് വളരെ അടുത്ത് അവർ ജീവിച്ചവരാണ്. ജനീവയിൽ അവരൊരുമിച്ച് കഴിഞ്ഞെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ കുറിച്ച ഡയറക്ടറായിരുന്നു ഈ സോഷ്യൽ ഡയമെൻഷന്റെ. അതുകൊണ്ട് അദ്ദേഹത്തെ ലക്ഷൻ കിട്ടിയപ്പോൾ മറ്റാരും ലക്ഷൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ചെറിയ വാക്കുകളോടുകൂടി അത്യാവശ്യം അവസാനിപ്പിക്കുന്നു. അടുത്ത പരിപാടി നിങ്ങളെ അറിയിക്കുന്നതാണ് ദൈവം അനുഗ്രഹിക്കുന്നത്.